എവരിബഡി വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രഞ്ചി പൂൾ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ, കൂടെ മെജോം ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഈ വീക്ക് ഇറങ്ങാൻ പോകുന്ന ഷോവിനെ പറ്റിയിട്ടാണ്. അതും നമ്മുടെ DC കോമിക്സിലത്തെ ഒരു കഥാപാത്രത്തിന്റെ ഷോ ആണ്. അതും റിലീസായിട്ടുള്ള ഒരു മൂവിയിലുള്ള ഒരു ക്യാരക്ടറിന്റെ സ്പിൻ ഓഫ്. മറ്റാരുമല്ല പെൻഗ്വിൻ. What to know before watching The Penguin? The Penguin എന്ന ഷോ റിലീസ് ആവുകയാണ് ഈ ആഴ്ച. പെൻഗ്വിൻ ഈ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ മാറ്റ് റീവ്സ് ഡയറക്ട് ചെയ്ത ബാറ്റ്മാൻ മൂവി, അതായത് റോബർട്ട് പാറ്റിൻസൺ ബാറ്റ്മാനായിട്ട് അഭിനയിച്ച ആ ഒരു മൂവിയിലത്തെ പെൻഗ്വിൻ ക്യാരക്ടറിനെ വെച്ചിട്ടുള്ള സീരീസ് ആണത്. ഏഡ്വേർഡ് കോബൾപോൾട്ട് അല്ലെങ്കിൽ പെൻഗ്വിൻ എന്ന് വിളിക്കുന്ന ഈ ഒരു ക്യാരക്ടറെ അഭിനയിച്ചത് കോളിൻ ഫാരൽ ആണ്. ബാറ്റ്മാൻ എന്ന മൂവിയുടെ അവസാനം നമ്മൾ കാണുന്നത് ക്രൈം ബോസ് ആയ കാമാൻ ഫാൽക്കൺ മരിക്കുന്നതാണ്. പുള്ളിക്കാരന്റെ മരണം കാരണം തന്നെ ആ ഒരു ക്രിമിനൽ അണ്ടർവേൾഡിൽ ഒരു ഗ്യാപ്പ് സൃഷ്ടിച്ചേക്കാണ്. ഈ ഒരു അവസരം ദ പെൻഗ്വിൻ മുതലാക്കാനാണ് നോക്കുന്നത്, ആ ഒരു ക്രൈം ബോസ് എന്ന ആ ഒരു പവറിലേക്ക് എത്താനായിട്ട്. ഫാൽക്കന്റെ മകളായിട്ട് ഒരു കൺഫ്ലിക്ട് ഉണ്ടാവുകയാണ്, കാരണം പുള്ളിക്കാരിക്കും ആ ഒരു ക്രൈം ബോസ് പൊസിഷനിൽ എത്തണം. സോ പെൻഗ്വിനായിട്ട് വരുന്നു കോളിൻ ഫാരൽ തന്നെയാണ് വരുന്നത്. ആ ഒരു ഇതിലൻ മേക്കപ്പും അതുപോലെ തന്നെ ഫാറ്റ് സ്യൂട്ടും ധരിച്ചും പിന്നെ എടുത്തു പറയുന്നത് പുള്ളിക്കാരന്റെ ആക്സെന്റ് കൂടിയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ബാറ്റ്മാൻ മൂവിയിൽ ഒരു സ്റ്റാൻഡ് ഔട്ട് ക്യാരക്ടർ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ പെൻഗ്വിൻ മൂവിയിൽ. അതുപോലെ തന്നെ ആ ഒരു ചെറിയൊരു പോർഷനിൽ കാണിക്കുന്നത് പുള്ളിക്കാരന്റെ ഒരു അംബീഷനും പുള്ളിക്കാരന്റെ പാസ്റ്റും അതുപോലെ തന്നെ ആ ഒരു ഫേമസ് ക്രൈം ബോസ് ആവാനായിട്ടുള്ള ആ ഒരു ത്വരയും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. കോളിൻ ഫാരലിന്റെ കൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ക്രിസ്റ്റിൻ മിലൂട്ടി എന്ന ആക്ട്രസ് ആണ്. ഈ ഒരു ആക്ട്രസ് ഹൗ ഐ മെറ്റ് യുവർ മദറിലത്തെ മദർ എന്ന കഥാപാത്രങ്ങളെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫാൽക്കോന്റെ മകളുടെ ക്യാരക്ടറായിട്ടാണ് ഈ ആക്ട്രസ് അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ മാർക്ക് സ്ട്രോങ് എന്ന ആക്ടറും ഈ ഒരു സീരീസിലുണ്ട്. ഇദ്ദേഹം ഗ്രീൻലാൻഡൻ എന്ന മൂവിയിൽ സിനിസ്ട്രോയുടെ അഭിനയിച്ചിരുന്നു. ഈ ഒരു മൂവിയിൽ ഫ്ലാഷ് ബാക്ക് സീനിൽ കാമാൻ ഫാൽക്കോന്റെ ക്യാരക്ടറായിട്ടാണ് അഭിനയിക്കുന്നത്. മറ്റൊരു DC ക്യാരക്ടർ ഇതിലുള്ളത് റൈവൽ ക്രൈം ബോസ് ആയിട്ടുള്ള സാൽവറ്റോർ മറോണിയാണ്. ഈ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത് ക്ലാൻസി ബ്രൗൺ ആണ്. ഇദ്ദേഹം ലെക്സ് ലൂത്തർ അനിമേറ്റഡ് സൂപ്പർമാനിലും ജസ്റ്റിസ് ലീഗിലും ഒക്കെ ഷോസിൽ വോയിസ് കൊടുത്തിട്ടുള്ളതാണ്. ഈ ഒരു ഷോ ആ ഒരു മൂവിയുടെ സെയിം ലുക്കിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡാർക്കും ഗ്രിറ്റിയും അതുപോലെ തന്നെ മൂഡിയായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ട്രെയിലറിലും ടീസറിലും എല്ലാം നമ്മൾ കണ്ടത്. ഈ ഒരു മൂവി ദ ബാറ്റ്മാൻ 2 2026 ഇറങ്ങുന്ന ആ ഒരു മൂവിയായിട്ടും കണക്ഷൻ ഉണ്ടാവുന്നതായിരിക്കും. ഈ വീക്ക് തന്നെയാണ് ഈ ഒരു ഷോ റിലീസ് ആവുന്നത്. ഇറ്റ് വിൽ ബി എ ഗുഡ് വാച്ച് ഈ ഒരു DC അണ്ടർവേൾഡിന്റെ കഥകൾ കാണാനായിട്ട്. സോ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഓൾസോ ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പെൻഗ്വിൻ. സീ യു ഗൈസ് ഇൻ അനദർ വീഡിയോ.